സാർ, അർജന്റ് ആണെന്ന് പറഞ്ഞു. ആര്? ഹോം മിനിസ്റ്റർ. ഹി ഈസ് ആൻ അപ്സ്റ്റാർട്ട്. ദിസ് ഇസ് നത്തിങ് ബട്ട് അഡോളസന്റ് അബറേഷൻ. വന്ന് കയറിയില്ല, കസേരയിൽ ഇരുന്നിട്ട് രണ്ടാഴ്ച തെളിഞ്ഞില്ല, അതിനു മുമ്പേ തുടങ്ങി ഭരണം. ഇമ്മച്വർ ബ്രാറ്റ്. ഇരിക്കൂ. ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർഡർ എന്താണത്? മന്ത്രിമാരുടെ പോലീസ് സ്ക്വാഡ് പിൻവലിക്കാനുള്ള തീരുമാനം ഇതല്പം തിടുക്കത്തിലായി പോയില്ലേ സാർ? നോ, ക്യാബിനറ്റിൽ തന്നെ ഞാൻ തീരുമാനം പറഞ്ഞിരുന്നാണല്ലോ. ഇപ്പൊ ഓർഡറായി, അത്രയല്ലേ ഉള്ളൂ. എന്നാലും മിസ്റ്റർ വിജയൻ ഉണ്ണി, ഈ സംസ്ഥാനത്ത് 1000 ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്നാണ് കണക്ക്. അപ്പൊ പിന്നെ ഒരു മന്ത്രി ഓടി നടക്കുന്നിടത്തെല്ലാം 10 പോലീസുകാരും കൂടി ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എസ്കോർട്ട് എന്നല്ല, എക്സ്ട്രാ വെഗൻസ, ദുഷ്ചിലവെന്നാണ്. അല്ല, മറ്റു മിനിസ്റ്റേഴ്സിന്റെ റിയാക്ഷൻ എന്താവുമെന്ന എന്റെ പേടി. എന്തിനു പേടിക്കണം? ആഭ്യന്തര വകുപ്പിലെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഇങ്ങനെ ചില സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ക്യാബിനറ്റിൽ തുറന്നു പറഞ്ഞാണല്ലോ. അതൊക്കെ പത്രക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുതിയ മന്ത്രി ഉണ്ടാക്കിയ സെൻസേഷൻ ആണെന്ന എല്ലാവരും ധരിച്ചിരിക്കുന്നു. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് നടപ്പിലാവണം. എസ്കോർട്ട് ഉപേക്ഷിക്കണമെന്ന് എല്ലാ മന്ത്രിമാരോടും ഞാൻ ഡിഒ ലെറ്ററിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ആരും കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ. ഇപ്പൊ മന്ത്രിമാർക്ക് എസ്കോർട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയും വാഹനങ്ങളെയും ഉടൻ പിൻവലിച്ചേക്കൂ. എല്ലാ എസ് പിമാർക്കും മെസ്സേജ് എത്തണം, സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ദ ഡിസിഷൻസ് റൈറ്റ് അവേ. അല്ല സർ, മന്ത്രിമാരാരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ എസ് പിമാർക്ക് ധിക്കരിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നു. അങ്ങനെ വരുന്നതൊക്കെ വഴിയിൽ വെച്ച് കാണാമെന്ന്. എന്ത് പറ്റിയടോ, വണ്ടി വഴി കിടന്നു അല്ലേ? ഇതിനാ പറയുന്നത് മന്ത്രിയുടെ വണ്ടിക്ക് അകമ്പടിയും പൈലറ്റും വേണമെന്ന്. അല്ല സർ, ഒരു സെക്കൻഡ് ഇറങ്ങിയാൽ ഒരു കാര്യം പറയാനുണ്ട്. അവിടെ വന്നങ്ങ് പറഞ്ഞാ മതി സർ, പ്ലീസ്. എന്താന്ന് വെച്ചാ പറയടോ, എനിക്ക് അങ്ങനെ എന്നിട്ട് 3-4 കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള. സർ, മന്ത്രിമാർക്കുള്ള പോലീസ് എസ്കർട്ടും പൈലറ്റും പിൻവലിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. ഓഹോ, ഇന്നു മുതൽ അത് നടപ്പിലാവുകയുമാണ്. ആര് തീരുമാനിച്ചു നടപ്പിലാക്കാനേ? ആഭ്യന്തരമന്ത്രി. സർ, ഒരു തർക്കത്തിന് ഞാനില്ല. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പത്രക്കാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് എസ്കർട്ടും പൈലറ്റുമായി അങ്ങ് തലസ്ഥാനത്തേക്ക് ചെന്നാൽ പത്രക്കാർക്ക് അതൊരു തമാശയാവും. ഇതൊക്കെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞാ മതിയോ? അല്ല സർ, കൺസേൺഡ് എസ് പിമാർക്ക് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നെ തീരുമാനം അങ്ങേക്ക് അറിയാവുന്നതുമാണ്. ട്രാഫിക് കൺട്രോൾ വഴി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയതല്ലേ സർ? പിന്നെ ഇദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞപ്പോ. എടോ ഗോപാലകൃഷ്ണ, ഓർഡറിൽ നിന്ന് എന്റെ പേരും ഒഴിവാക്കിയതേ. ആ മന്ത്രി ആയാലും കൂടെ അഞ്ചാറ് പോലീസും പട്ടാളം ഒക്കെ വേണം. ഇല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് എന്തോടൊരു വില? അത് ശരിയാവില്ല സർ. ഗവൺമെന്റിന്റെ തീരുമാനം ഒരു മന്ത്രി തന്നെ അനുസരിക്കുന്നില്ല എന്ന് വന്നാൽ നാളെ പത്രങ്ങൾക്ക് അതൊരു സദ്യയായി. എന്ത് പറഞ്ഞാലും പത്രക്കാര് പത്രക്കാര്. എടോ, ഈ പത്രക്കാർക്ക് ഇതിലും വലിയ സദ്യ കൊടുത്തവനാ ഞാൻ. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 10-20 ലക്ഷം രൂപ മുടക്കി മോടി പിടിപ്പിച്ച മന്ത്രി മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് ഞാൻ താമസം മാറ്റിയപ്പോഴും എഴുതി ഈ പത്രക്കാര്. ഭക്ഷ്യമന്ത്രി ധൂർത്തടിച്ചു, ഖജനാവും പിടിച്ചു എന്നൊക്കെ. എന്നിട്ട് എനിക്ക് ഒരു ചുക്ക് സംഭവിച്ചില്ല. പിന്നെ ആ എസ്കോർട്ടും പൈലറ്റും ഒക്കെ. സർ, ഞാൻ വളരെ വിനയപൂർവ്വം ഒന്നുകൂടി പറയുകയാണ്, ഇവരെ റിലീവ് ചെയ്യണം. സൗകര്യമില്ല. ആ നിങ്ങൾ ആരെയാണ് സർ പേടിക്കുന്നത്? ജനങ്ങളെയോ? കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. പേപ്പറ്റിയെ പോലെ തല്ലിച്ചതയ്ക്കപ്പെടാൻ അർഹതയുള്ള മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല സർ. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരമുണ്ടായിപ്പോയി, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി. അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടിയില്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം, ജീവഭയമില്ലാതെ. ദയവ് ചെയ്തവരോട് തിരിച്ചു പോകാൻ പറയണം സർ. നോ, സാധ്യമല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ തന്റെ വകുപ്പ് അങ്ങ് ഭരിച്ചോണ്ടാ മതി സർ. ഇവരെന്റെ വകുപ്പിൽപ്പെട്ടവരാണ്. അങ്ങേ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഉത്തരവിട്ടാൽ ഇവർക്ക് അതനുസരിക്കേണ്ടി വരും. അങ്ങേക്ക് നാണം കെടേണ്ടി വരും. മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നതല്ലേ സർ ഭംഗി? കേട്ടില്ലേടോ, തന്റെ വകുപ്പ് അംഗങ്ങളുടെ ഉത്തരവ്. പിന്നെ എന്തിനാണോ ഞാൻ തൂങ്ങിയിരിക്കുന്നത്? പോയിക്കോടോ. വണ്ടി വിടറോ. അല്ല, പലഹാരപ്പണി തീർന്നില്ല ഇതുവരെ. മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ അടുക്കളയിൽ കാര്യം? പുറത്തേക്ക് ചെല്ലുന്നാരെ ഓടുന്നു. കൊതി ഉണ്ടായിട്ട് അല്ല തിരക്കാൻ പറ്റാത്ത. മിനിസ്റ്റർ തിന്നതിന് മുമ്പ് ഒരാൾ ചെക്ക് ചെയ്യണം. ഇനി ഓക്കെ. അതെ, ഞാനും ഗോപാലകൃഷ്ണൻ ഒരേ കോളേജിൽ ഒന്നിച്ചാ പഠിച്ചിരുന്നത്. ഏത് കോളേജിലാ പഠിച്ചിരുന്നത്? ഏത് കോളേജ്? കോളേജുമായിട്ട് സ്കൂളിലെ വരാൻ തോന്നുന്ന ഞാനങ്ങൾ സംസാരിക്കുന്ന ഇടപെടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരു നാൾ ചേരിക്കാത്ത സ്വഭാവം കാണിക്കാൻ മുണ്ടാക്കിയത്. അതെ, ഗോപാലകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി.
കുഞ്ഞുനാളിലെ ഗോപാലകൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രി ആവാന്നുള്ളത്. ഇതൊരു തുടക്കം മാത്രം. കുണ്ട് കല്ലുവച്ച കുണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു കൗൺസിലർ ആണെന്ന് പോലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്താ ചോദ്യങ്ങൾ നിർത്തിയോ? വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. എങ്ങനെ ചോദിക്കും? ഇതല്ലേ മറുപടി. വല്ല ആവശ്യമുണ്ടോ? ചോദ്യങ്ങളൊന്നും ചോദിക്കാറുണ്ട്. കപ്പയും മീനുമാണോ മിനിസ്റ്ററുടെ ഇഷ്ടവിഭവങ്ങൾ? അത് കുട്ടിക്കാലം മുതൽക്കേ എന്നും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇതാണ് എന്റെ ഇഷ്ടവിഭവങ്ങൾ. അല്ലോ അതായാലും നടത്തുന്നുള്ളൂ. മിനിസ്റ്റർ കപ്പ കഴിക്കുന്ന ഒരു പടം എടുത്തോട്ടെ. അത് വേണ്ട. അല്ല സർ, നാളെ ഫ്രണ്ട് പേജിൽ ഒരു എക്സ്ക്ലൂസീവ് ബോക്സ് ഐറ്റം ആയിട്ട് കൊടുക്കാം. നല്ല വാർത്തയായിരിക്കും. പ്ലീസ്, പാടില്ല. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും പോലെ തന്നെയാണ് എനിക്കിവരൊക്കെ. ഈ വീട് സ്വന്തം വീട് പോലെയും സ്വന്തം വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ വിളമ്പിത്തരുന്ന കപ്പയും മീൻകറിയും കഴിക്കുന്നത് പത്രക്കാരെ വിളിച്ചു വരുത്തി വാർത്തയാക്കാന്ന് പറഞ്ഞാൽ അതാര് ചെയ്താലും സാമാന്യം ബോറ. ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടിലൊന്നും എനിക്ക് താല്പര്യമില്ല. മുമ്പോട്ട് കയറ്റി നിർത്തുന്നു. ആഭ്യന്തരമന്ത്രിയുടെ വണ്ടിയുടെ ഒപ്പത്തിൽ കിടക്കണം അവന്റെ അമ്മാവന്റെ വണ്ടി. അതെ. ഏ, വണ്ടി മാറ്റിയിടണം. ഗോപാലകൃഷ്ണന്റെ അകത്ത് ഹോം മിനിസ്റ്റർ ഗോപാലകൃഷ്ണൻ. എന്റെ പേര് ഭൂമുഖത്ത് ഉറപ്പ്. ആഭ്യന്തരമന്ത്രിയുടെ അങ്കിളാ. മിനിസ്റ്റർ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ അങ്കിൾ, ഇത് ആന്റി. അങ്ങോട്ട് മാറണം. എന്റെ ജോലി പോവോ? ഹലോ, മിനിസ്റ്റർ ബിസി ആണല്ലോ. മോനേ, എന്റെ ഭഗവാനേ, എന്റെ ജഗദീശ്വര, ആയുസ് കൊടുക്കണേ. നീ മന്ത്രിയാകുന്ന മുഹൂർത്തം കണ്ട് കണ്ണു നിറയാൻ കഴിഞ്ഞില്ല. അങ്ങ് മൈസൂരിലെ കൂട്ടിലായി പോയി ഇവന് ഞാൻ. ഓ, എന്നാലെന്താ, ഒക്കെ മനക്കണ്ണിൽ കണ്ടു ഞാൻ. കുഞ്ഞുനാളില് ഇവന്റെ തലക്കുറ എഴുതിയ ജ്യോത്സ്യൻ രാശി വെച്ച് പറഞ്ഞതാ രാജയോഗം കാണുന്നുണ്ടെന്ന്. ഓർമ്മയുണ്ടോ? അന്ന് ഞാനത് വിളിച്ചു പറഞ്ഞു നടന്നപ്പോ, ഹേ, ആരാത് കാര്യാക്കാൻ. ഓ, അമ്മാവിന്റെ ഒരു ആഗ്രഹം അത് ഗുരുവായൂരപ്പൻ സാധിച്ചു തന്നു. അത്ര തന്നെ. നമ്പ്യാരോട് വേണ്ട വിധത്തിൽ പറഞ്ഞിരുന്നു ഞാൻ, എം എൽ എ ആയ സ്ഥിതിക്ക് ഇനി മന്ത്രി ആക്കിയിട്ട് പിടി അയക്കാവുന്നു. എന്നാലേ ഇലക്ഷൻ അങ്കട ഇറക്കിയത് തിരിച്ചു പിടിക്കാൻ പറ്റൂ. നീ എന്താ മരുമോനെ കണ്ടപ്പോ മതി മറന്ന് നിന്നുപോയോ? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ കുഞ്ഞിനെ കാണണം, ഗോപാലകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു. നീ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ആര് കേക്കാൻ? എനിക്ക് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് എന്ന് കാണണം എന്ന് പറഞ്ഞു ഒറ്റ കരച്ചു. എന്നിട്ട് ആളെ കണ്ടപ്പോ വിളിങ്ങസ പറഞ്ഞ് നിൽക്കുക. ഇതാ നിൽക്കണു നിന്റെ മരുമോൻ അനുഗ്രഹിക്ക. ഓടിപ്പാഞ്ഞ് നടന്നെന്റെ മോൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. എന്റെ കുഞ്ഞിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം. എന്താണോ കഫം ഓക്കാനേ ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നോളൂ. എനിക്ക് ഇവനോട് അല്പം തറവാട്ട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അല്ല, ഇനി എന്താ നിനക്കൊന്നും പറയാനില്ലേ മച്ചനോട്? പറയാനുള്ളതൊക്കെ പണ്ടേ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലേ പ്രസന്ന, ഞാനതൊക്കെ അന്നത്തെ ഒരു കളയതോ. ഇനിയിപ്പോ നിന്റെയും ഗൗരിയുടെയും കാര്യം ഈ തിരക്കിനിടയിൽ വൈകിക്കാതെ തീരുമാനിക്കുക, നടത്തുക. നാളെ കൺവീനിയൻസ് എങ്ങനെയാന്ന് പറഞ്ഞാ മതി. അതെ, ഒന്നും മാറൂ, ഒന്നും കൂടെ മാറൂ. ഇരിക്കുക, ഇരിക്കുക. എങ്ങനെയാ, വീണു തുടങ്ങിയോ? ഇതായിരുന്നു നിന്റെ അച്ഛൻ ഗോപിനേട്ടനെയും കുഴപ്പം. ഈ പണത്തിന്റെ കാര്യത്തിൽ പിടിപ്പുകൾ സാരല്ലേ, അത് മാറ്റിയെടുക്കാം. നമ്മുടെ പ്രസന്നെ കൂടെ കൂട്ടിക്കോ. ക്യാഷ് ഡീലിംഗ്സ് ഒക്കെ അവൻ ഇരി ചെവി അറിയാതെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യും. നീ ആ കാസേരിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു കൊടുത്താ മതി. എന്നേക്കണം? അതായത് എഴുന്നേക്കാൻ. എന്റെ അച്ഛന്റെ പേര് മറന്നിട്ടില്ലല്ലേ. ഭാഗ്യം, ഗോവിന്ദൻ നായർക്ക് പിടിപ്പുകേടായിരുന്നു അത്രേ. ആ മനുഷ്യൻ നിങ്ങൾക്ക് തന്ന സ്നേഹം, വിശ്വാസം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിടിപ്പുകേട്. അതായിരുന്നില്ലേ ജീവിതത്തിൽ നിങ്ങളുടെ പിടിവള്ളി? പങ്ക് കച്ചവടത്തിനും മരക്കച്ചവടത്തിനും ഒക്കെ കൂട്ടിന് പോയി പോയി അവസാനം അച്ഛന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് വരെ മാന്തിയെടുത്ത് സ്വന്തമാക്കി. ഇനി എന്റെ പിടിപ്പുകേടും കൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കാമല്ലേ അമ്മാവ. ഏരപ്പാളി എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചിട്ടാ എന്റെ അച്ഛൻ കണ്ണടച്ചത്. ഞാനത് ആവർത്തിച്ചാൽ കുരുത്തക്കേടായി. വേണ്ട, നിനക്കിട്ടൊന്ന് തരണമെങ്കിൽ എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ പദവിയൊന്നും ആവശ്യമില്ല. പോകാം, നിന്നെ. പിന്നെ എന്റെയും ഗൗരിയുടെയും കാര്യം അത് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോണം. വരണ്ട് വരണ്ട് വരണ്ട്, അമ്മാവൻ വരണ്ട്. പിന്നെ ഈ കൂപ്പിയും ഉരുളം തടികൾ ലേലത്തിൽ പിടിക്കും പോലെ അനന്തരുള്ള ചുളുവിൽ ഒതുക്കാന്ന് വിചാരിച്ചല്ലേ.
മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ ഒന്ന് ക്ഷമിച്ചാളാ മിനിസ്റ്റർ അങ്കിളല്ലേ. അടുത്ത ഇലക്ഷന് ഈ വാശിക്ക് അമ്മ അനന്തരവനെതിരെ നിൽക്കണം. കെട്ടിവെച്ച കാശ് പോയി കിട്ടും. അല്ല അങ്കിൾ ഇനി എന്ന് വരും? നിന്റെ ഒക്കെ 16 അടി എന്ത് എത്തണം? എസ്കോട്ടോ കുടുംബത്തോടെ ചമ്മി പോണത് വേണ്ട. കുടുംബീടാ ഇതെന്നാ പോക്ക? മന്ത്രിക്കുഞ്ഞ് എങ്ങനെയാ? ഭയത്തിലാണോ? എന്തൊരു സ്നേഹം, വീർപ്പ് മുട്ടിച്ചോളാം. നേരാണോ? അപ്പൊ പഴയതൊക്കെ മറന്നോ? ഒക്കെ മറന്നു. അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രകൃതക്കാരനല്ല അവൻ. അല്ലേ ഇന്ദ്രമതി? ചേട്ടത്തിന് ഓർത്താ ഭയങ്കര സന്തോഷം. മോനെ പ്രസന്ന, എന്തായാലും പറഞ്ഞു അളിയനോട്. പിന്നെ പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നേച്ചാ മതി. മതിയല്ലേ? താങ്ക് യു. സദാനന്ദനാണേ, ഒന്ന് കാണണമായിരുന്നു. വരണം. ഇരിക്കോ. വേണ്ട, നിന്നോളാ. പറയൂ, എന്താ ഇത്? കൈക്കൂലിയോ? അല്ല, അപേക്ഷയാ. സസ്പെൻഷനിലാണ്. എന്താ കേസ്? ഐജി നേരിട്ട് പിടിച്ച കേസാ. കറപ്ഷൻ. ഇയാളുടെ പേര് വേറെയും ചാർജുകളുണ്ടല്ലോ. അതെ, ഏതോ വേലി തർക്കം തീർക്കാൻ വന്ന ഒരു പെണ്ണിനോട് ഇൻഡീസന്റായി പെരുമാറിയെന്ന് വേറൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഉവ്വ്, ഒക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഓരോ ഒമർ ഒപ്പിക്കുന്ന എന്റെ പൊന്നുകുമാരൻ സാറേ. ഇത് ഔട്ട് ഓഫ് ദ വേ ആണ്. എൻക്വയറി ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അവരോട് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളായതൊക്കെ. ഐ ജി തീരുമാനമെടുത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു അപേക്ഷ ഞാൻ കൈപ്പറ്റുന്നത് ശരിയല്ല. സോറി. ഐ ജിക്ക് എന്നോട് വിരോധമാണ് സാറേ. ഞാൻ അമ്മയുടെ കാലും ഒന്നും ഒന്നും ഞാൻ തീരുമാനം പോകത്തില്ല. ഓഹോ, എനിക്ക് രാഷ്ട്രീയക്കാരുമായിട്ടാ സാറേ ബന്ധം. ഇതൊക്കെ മോളിരിക്കുന്ന കഴിവ് ദേവന്മാർക്കൊന്നും പിടിക്കത്തില്ല. കണ്ണുകറിയാ സാറേ. സർവീസിൽ കയറിട്ടത് 12-ാമത്തെ സസ്പെൻഷനാ. ഇങ്ങനെ പോയാൽ അവന്മാർ എന്നെ കൊണ്ട് പെൻഷൻ മേടിപ്പിക്കത്തില്ല. എന്റെ ദൈവമേ, ആരാകുന്നോ എന്താവുമെന്ന് അറിയാതെ ഇദ്ദേഹത്തിനോട് ഒരുപാട് പോക്കൃത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓർക്കണം, ഏ സാർ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കുന്നവർക്ക് വേണ്ടി സദാനന്ദൻ എന്തും ചെയ്യും. ദേ ഇപ്പൊ തന്നെ ഇദ്ദേഹം എന്നെ വിളിച്ചു, എടാ സദാനന്ദ പോയി കൊന്നേച്ചു വാടാ എന്ന് പറഞ്ഞ ഞാൻ ചെയ്യും. അതാ സദാനന്ദന്റെ കൂറ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്? തീർച്ചയായും. ആ ഇവിടെ എവിടെയാ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുക? കായൽ മീനോ കടൽ മീനോ? രണ്ടും. ഞാൻ വാങ്ങിച്ച് വെട്ടിക്കഴുകി നല്ല കൊടമ്പുളി ഇട്ട് കറി വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടോ. അതെ, കറി പോറ്റെ, പിന്നെ കുറച്ച് നന്നായിട്ട് തേങ്ങ അരച്ച് പീല വെച്ചിക്ക. അല്ലേ, തങ്കച്ച സാറിനുള്ളത് വറുത്താ മതി. മീന്റെ നടുക ഇങ്ങനെ വരഞ്ഞ് പെപ്പറൊക്കെ ഇങ്ങനെ വെതറി നല്ല കരകര കരങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി. ജീപ്പുണ്ട് സാർ, ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ സദാനന്ദൻ. എന്താ സാർ? സർക്കാർ ജീപ്പ് ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നടന്നു പോയാലും മീൻ കിട്ടും ഇല്ലേ സദാനന്ദ? പിന്നെ കിട്ടും സാർ. എടോ, 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്, അതുപോലെയാ തന്റെ നട്ടല്. മീൻ വാങ്ങിക്കൊണ്ടിരാത്ര. എടോ, സർക്കാരിന് തനിക്ക് ഈ തൊപ്പിയും കുപ്പായും ഒക്കെ തന്നിരിക്കുന്നത് മത്തി വാങ്ങിക്കാനും നേതാക്കന്മാർക്കൊക്കെ മറ്റേ പണി ചെയ്തു കൊടുക്കാനൊന്നല്ലേ. കഷ്ടം, എന്നാലും ഗോപേട്ടൻ ഇങ്ങനൊരു ദുഷ്ടനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്രയും കാലം അവന്റെ പുറകെ നടന്നിട്ടും മനസ്സിലാക്കിയില്ല എന്ന് തെളിച്ചങ്ങ് സമ്മതിക്കടി. അല്പൻ ആകെയുള്ള ഒരേ ഒരു അമ്മാവന്റെ മുഖത്ത് നോക്കി എന്തൊക്കെ അവൻ പറഞ്ഞത്. കഷ്ടം, നന്നായി പോയി. എന്താടി പറഞ്ഞത്? നന്നായി പോയി എന്ന്. പുറപ്പെടാൻ ഭാവിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, മൂന്നാളും കൂടെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. ചെലക്കാടി, നിന്റെ ഭാവിയെ ഓർത്തിട്ടാ നാണം കെട്ടിട്ടാലും അവനെ ഒന്ന് ചെന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ഞാൻ ഇന്നലെ അങ്ങോട്ട് ജനിച്ചതല്ലേ ഉള്ളൂ. ഏട്ടൻ എന്റെ ഭാവിയെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിചാരം വരാൻ ഒന്നുമല്ല. ഗോപേട്ട് മന്ത്രിയായി കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ എടുത്ത് തോളത്ത് വെക്കണം, എന്നിട്ട് വലിപ്പം പറഞ്ഞ് നടക്കണം, അത്ര തന്നെ. അളിയനും അമ്മാവനും ഒരുങ്ങിച്ചമഞ്ഞൊരു അമ്മായി. അയ്യടാ, അവിടെ ഒരു കൊമ്പത്തെ മന്ത്രി ചേട്ട അടിച്ചവന്റെ ചെവിക്കല്ല് പൊട്ടിക്കണം. അതാ വേണ്ടിയിരുന്നു, അതാ വേണ്ടിയിരുന്നു. ആ എങ്കി പിന്നെ സുഖായി. മൂന്നാൾക്കും കോട്ടക്കിലോ കോയമ്പത്തൂരോ പോയി ഒരു പിഴിച്ചിലും കൂടെ നടത്തേണ്ടി വന്നേനെ. പോലീസുകാർ ചവിട്ടി തിരുമ്മിട്ട് ഇപ്പം ആനല്ലേ പോയുള്ളൂ. ഇനി നീയും കൂടെ പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കെ. അച്ഛന്റെ ഹാർട്ട് വേദനിക്കട്ടെ. അതിന് അച്ഛന് ഹാർട്ട് ഉണ്ടായിട്ട് വേണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിലേ എന്റെ അച്ഛൻ സ്വന്തം പെങ്ങളെയും കുട്ടികളെയും തെരുവിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. പാവം ഗോവേട്ടൻ എത്ര കരഞ്ഞു വന്ന. മതി, നിർത്ത്. അവിടെ ഒരു ഗോവേട്ടൻ തെണ്ടി. ഇനി മേലാളവന്റെ പേര് ഇവിടെ മിണ്ടി പോരുത്. തെണ്ടി ആയാലും നിങ്ങളെ പോലൊന്നും അല്ല, നട്ടല്ലുണ്ട്. ആണാ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിളിച്ചപ്പോ ചൂല് പോലെ കൂടെ പോന്നേനെ. അങ്ങനെ വരാത്തോണ്ടാ എനിക്ക് ആ മനുഷ്യന് കൂടുതൽ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. മന്ത്രി അല്ലാതായാലും
വന്ന് വിളിക്കാൻ ഞാൻ ഇറങ്ങിപ്പോ അയാളുടെ കൂടെ. ആരെ എതിർത്താലും ശരി. അഹങ്കാരി. അഹങ്കാരിയോ? അഹങ്കാരിയൊന്നുമല്ല, തന്തയ്ക്ക് പുറക്കാത്ത ചേട്ട റാസ്കൻ. അയ്യേ, തീട്ടൻ ചവിട്ടി പോലത്തെ അനുഭവമായി പോയി. ഞങ്ങളെ ആരെയെങ്കിലും കൊണ്ട് വിളിച്ചു ഉറപ്പിച്ചിട്ട് പോരായിരുന്ന സാധനം താൻ അവനെ ചെന്ന് കാണാൻ. അയ്യട, എന്നാ ഇതിനേക്കാൾ വലിയ അടി കിട്ടിയേനെ. എന്റെ കാര്യം പോട്ടെ, ഞാനൊരു കൂറ പോലീസുകാരൻ, ഇതൊക്കെ കണ്ടും കേട്ടും എനിക്ക് തൊലിക്ക് നല്ല കട്ടിയ. പക്ഷെ നിങ്ങളുണ്ടല്ലോ, നിങ്ങള് അവന് പുച്ഛവ. ശരിയാ, ഇപ്പൊ ഇരിക്കുന്നവനെ മാറ്റി പുതിയൊരു എസ് പി ആ വെക്കണമെന്ന് 100 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞതാ. എന്നിട്ടോ സദാനന്ദ, അവന്റെ ചരടുകളൊക്കെ ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ. ഞാനതൊന്ന് വലിച്ചു മുറുക്കിയാൽ അവന് ശ്വാസം മുട്ടും, അവന്റെ കണ്ണ് തുറിക്കും. അതവൻ അറിയാം. നമ്പ്യാരുടെ തലയ്ക്ക് മീതെ ചൂട് വെക്കാൻ അവന് തന്റേടം ഉണ്ടാവില്ല. താൻ നോക്കിക്കോ. എനിക്കറിയാം മേലെ എന്റെ പൊന്നു സാറുമാരെ. ഏതായാലും അവൻ ഏതാണ്ടൊക്കെ മനസ്സിൽ കണ്ടോണ്ട ഈ കളിയൊക്കെ കളിക്കുന്നത്, അത് ഉറപ്പാണ്, ഉറപ്പ്.